നമസ്കാരം. അയ്യപ്പൻ എന്ന പേര് കേൾക്കുമ്പോൾ CPIMലെ ഒരു വിഭാഗം ആളുകൾക്ക് ഇപ്പോഴും വലിയ ചൊറിയാണ്. കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വന്ന സുപ്രീംകോടതി വിധി ആ വിധിയുടെ മറ പിടിച്ചുകൊണ്ട് സന്നിധാനത്തെ തകർക്കാനുള്ള വളരെ പ്രത്യക്ഷമായ ശ്രമം ഭരണകൂടം നേരിട്ട് തന്നെ നടത്തിയത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അതിനും മുമ്പ് വർഷങ്ങളായി ശബരിമലയെ തകർക്കാനുള്ള നിരവധി ശ്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഇവിടുത്തെ നിരീശ്വരവാദ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നത് പല പ്രാവശ്യം നമ്മൾ കണ്ടതാണ്. ഒടുവിൽ മകരവിളക്ക് വരെ വലിയ വിവാദമാക്കാനുള്ള ശ്രമങ്ങൾ ഫലം കണ്ടില്ല. പക്ഷേ അതിനുശേഷമാണ് സുപ്രീംകോടതി വിധി വരുന്നത്. ആ സുപ്രീംകോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആധ്യാത്മിക കേന്ദ്രമായ ശബരിമലയെ ഒരു സ്ത്രീവിരുദ്ധ സങ്കേതമായി പ്രചരിപ്പിക്കാനും അല്ലെങ്കിൽ ആ രീതിയിൽ വരച്ചു കാട്ടാനും കമ്മ്യൂണിസ്റ്റുകളും ലിബറലുകളും അതുപോലെ തന്നെ നിരീശ്വരവാദികളും ശ്രമിച്ചു, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് തന്നെ. ഭരണം കയ്യിലിരിക്കുന്നതിൻ്റെ അഹങ്കാരത്തിൽ അവർ ശബരിമലയിലേക്ക് ആചാരലംഘനത്തിനായി ആക്ടിവിസ്റ്റുകളെ കൊണ്ടുവന്നു. അവർ സന്നിധാനത്തേക്കൊടുവിൽ ആക്ടിവിസ്റ്റുകളെ ഇരുട്ടിൻ്റെ മറവിൽ പ്രവേശിപ്പിച്ചു. ഭക്തജനങ്ങൾ ഈ പ്രവേശന നീക്കത്തെ ദിവസങ്ങൾക്ക് മുമ്പ് തടഞ്ഞതാണ്. പക്ഷേ ആ വികാരം മനസ്സിലാക്കാതെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ നട റോഡിൽ നിലവിളക്കുമായി പുറത്തേക്കിറങ്ങി സമാധാനപരമായി സമരം ചെയ്യുമ്പോഴും ഇത്തരം സമാധാനപരമായി സമരം ചെയ്യുന്ന ആളുകളുടെ മേൽ കള്ളക്കേസുകൾ ചുമത്തി പീഡിപ്പിക്കാനാണ് പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചത്. പക്ഷേ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIM എന്ന പാർട്ടി തന്നെ കേരളത്തിൽ തകർന്ന് തരിപ്പണമായിപ്പോയി. പക്ഷേ അതിനുശേഷം പാഠം പഠിച്ചു എന്ന തോന്നലുണ്ടാക്കാനാണ് CPIM ശ്രമിച്ചത്. എല്ലാ വീടുകളിലും കയറിയിറങ്ങി ശബരിമലയിൽ ഞങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് മാപ്പ് പറയുകയാണ് CPIM ചെയ്തത്. പക്ഷെ CPIMൻ്റെ ഒരു വിഭാഗം ആളുകളിൽ ഇപ്പോഴും, ഒരു വിഭാഗം നേതാക്കളിൽ ഇപ്പോഴും ശബരിമലയെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചും വല്ലാത്ത വിദ്വേഷമുണ്ട്. ഏതു വിധേനയും ആ മഹാക്ഷേത്രത്തെ തകർക്കുക എന്ന ഒരു മനോരോഗം ഇത്തരം ആളുകളുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതായത് ഉണ്ണിമുകുന്ദൻ നായകനായ മാളികപ്പുറം എന്ന ചലച്ചിത്രം, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ വാദോരാതെ സംസാരിക്കുന്ന കമ്മികൾ ചെയ്തത് എന്താണ് എന്ന് ഈ കേരളം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉണ്ണിമുകുന്ദൻ നായകനാകുന്ന ഒരു ചലച്ചിത്രം, അത് മാളികപ്പുറം എന്ന പേരിൽ ഇറങ്ങുകയും ശബരിമലയെക്കുറിച്ചും അയ്യപ്പനെക്കുറിച്ചുമുള്ള ഭക്തിസാന്ദ്രമായ ഒരു പ്രമേയം ആ കഥ പ്രമേയമാക്കിക്കൊണ്ട് ചലച്ചിത്രമുണ്ടാകുന്നു. ആ ചലച്ചിത്രം വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസ നേടുന്നു. ആ ചലച്ചിത്രം കണ്ട് കണ്ണു നനയാതെ പുറത്തേക്കിറങ്ങുന്ന പ്രേക്ഷകർ വളരെയധികം കുറവാണ്. ആ രീതിയിൽ വളരെയധികം പ്രേക്ഷക അഭിപ്രായങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന, പ്രശംസ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് മാളികപ്പുറം. ആ മാളികപ്പുറം എന്ന ചിത്രം, അത് ആ ചിത്രത്തെക്കുറിച്ച് ഒരു പോസ്റ്റ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ആ പോസ്റ്റിനെക്കുറിച്ച് CPIMൻ്റെ കലാസാഹിത്യ സംഘടനയായ യുവകലാസാഹിതിയുടെ പ്രാദേശിക നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റാണ്, പ്രഗിലേഷ് എന്ന വ്യക്തിയുടെ പോസ്റ്റാണ്. സിനിമയാണ് നല്ല ഒന്നാം തരം സിനിമ മാളികപ്പുറം എന്ന അഭിപ്രായത്തോടുകൂടി മാളികപ്പുറത്തിൻ്റെ ഒരു പോസ്റ്റർ ചിത്രം അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു. CPI നേതാവാണ്, CPIMൻ്റെ കലാസാഹിത്യ വിഭാഗമായ യുവകലാസാഹിതിയുടെ നേതാവാണ്. ഇത്തരമൊരു നേതാവ് മാളികപ്പുറം എന്ന സിനിമ കണ്ടു, മാത്രമല്ല മാളികപ്പുറം എന്ന സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. സഖാക്കളെ ചൊടിപ്പിക്കാൻ ഇതിലപ്പുറം ഒന്നും ആവശ്യമില്ല എന്ന് തെളിയിക്കുന്ന ചില സംഭവ വികാസങ്ങളാണ് പിന്നീട് അരങ്ങേറിയത്. ഈ പോസ്റ്റിന് താഴെ നിരവധി കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഈ CPI നേതാവിനെ തെറി പറഞ്ഞുകൊണ്ടുള്ള നിരവധി കമൻറ്റുകൾ ഈ പോസ്റ്റിന് താഴെ വരുന്നു. അതിനുശേഷം കമൻറ്റുകളും മറുകമൻറ്റുകളുമായി ഫേസ്ബുക്കിൽ വലിയ വാദപ്രതിവാദം നടക്കുന്നു. വാദപ്രതിവാദത്തിനിടെ ഇയാൾക്ക് ഭീഷണി വരുന്നു. ഈ ഭീഷണി അയാളെ കായികമായി നേരിടുന്നു എന്ന രീതിയിലുള്ള ഭീഷണി വരുന്നുണ്ട്. 3 ദിവസം മുന്നെയാണ് ഇയാൾ മാളികപ്പുറത്തെക്കുറിച്ച് ഇത്തരത്തിലൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പ്രഗിലേഷിൻ്റെ മറ്റൊരു പോസ്റ്റ് കൂടിയുണ്ട്. അതായത് കത്തിച്ചല്ലോട പറഞ്ഞതുപോലെ എന്ന് നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിനുശേഷം വീണ്ടും അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. മാളികപ്പുറം സിനിമ നല്ലതെന്ന് പരാമർശിച്ചു. അതിനാണ് FBയിൽ നമ്മൾ ചർച്ചകളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കൽ പതിവാണ്, പക്ഷേ ഇങ്ങനെ ആവുമെന്ന് കരുതിയില്ല. കട കത്തിക്കുമെന്നൊരു പോലീസുകാരൻ ഭീഷണിപ്പെടുത്തി. ഇത്
ഇന്ന് തന്നെ കണക്ക് തീർക്കുമെന്ന് ഒരു സൈബർ പോരാളി എന്നോട് പറഞ്ഞു. ഞാൻ നാടിന് ശാപം പിഴുതു കളയണമെന്ന് നിരീശ്വര സംഘത്തിലെ ഒരാൾ പറഞ്ഞു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിൻബലത്തിലാകാം ഇത് ചെയ്തതെങ്കിലും തെളിവോടെ ഡി ജി പിക്ക് പരാതി നൽകും. CCTV ദൃശ്യങ്ങൾ തെളിയുമെന്ന പ്രതീക്ഷയോടെ തെളിയിക്കാൻ ഏതറ്റം വരെയും എന്ന് പറഞ്ഞ് നിർത്തുകയാണ്, തൽക്കാലത്തേക്ക് നിർത്തുകയാണ് പ്രഗിലേഷ്. ഇവിടെ നോക്കൂ, ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനാണ് എന്നോർക്കണം. അയാളുടെ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ചതിന്, അയാളുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചുള്ള ഒരു അഭിപ്രായം സമൂഹ മാധ്യമങ്ങളിലിട്ടതിന്, സഖാക്കളും സഖാക്കളുടെ ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദികളും അയാൾക്ക് നേരെ ചെയ്തതാണ് നിങ്ങളീ കണ്ടത്. അയാളുടെ കട, അതായത് ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട്സ് കടയായിരുന്നു, അതിനെ ആ സ്ഥാപനം ഇന്നലെ കത്തിച്ചുവെന്ന് മാത്രമല്ല അതിനെ അടിച്ച് തകർത്തിരിക്കുന്നു. അവിടെയുണ്ടായ അയ്യപ്പൻ്റെ പടം വലിച്ചു കീറിയിരിക്കുന്നു. ഇത്തരത്തിൽ വലിയ അതിക്രമമാണ് ഈ ഒരു മാളികപ്പുറം എന്ന സിനിമയുടെ പേരിൽ, ആ സിനിമ നല്ലതാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഈ ചെയ്ത് കൂട്ടിയിരിക്കുന്നത് എന്നോർക്കണം. CPIM പ്രവർത്തകരാണിത് ചെയ്തത് എന്ന് ഈ പോസ്റ്റിൽ വ്യംഗ്യമായി തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായത് CCTV ദൃശ്യങ്ങൾ തെളിയുമെന്ന പ്രതീക്ഷയോടെ പ്രതികളെ രക്ഷിക്കാൻ ഭരണകൂടം രംഗത്ത് വരും എന്ന ആശങ്ക ഇയാൾക്കുണ്ട്. മാത്രമല്ല, നിരീശ്വരവാദികളെയും അതുപോലെ തന്നെ സൈബർ പോരാളി എന്നുദ്ദേശിക്കുന്നത് CPM പ്രവർത്തകനെയായിരിക്കണം. കട കത്തിക്കുമെന്നൊരു പോലീസുകാരൻ പറയുന്നു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഭരണകൂടവും CPIM ഒത്തുചേർന്നുകൊണ്ട് ഇയാൾക്കെതിരെ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാണ്. ഇവരെല്ലാം മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിടിയിലാണ് എന്നും ഇയാൾ സമ്മതിക്കുന്നു, ഇയാൾ ആരോപിക്കുന്നുണ്ട്. ഇങ്ങനെ CPIയിലെ ഒരു പ്രാദേശിക പ്രവർത്തകനെ CPM ആക്രമിച്ചതിൻ്റെ ഒരു ചിത്രമാണ്, ഒരു സാക്ഷി പറയലാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു ചലച്ചിത്രത്തിനെതിരെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാതോരാതെ പ്രസംഗിക്കുന്ന കമ്മിക്കൂട്ടങ്ങൾ ചെയ്തു കൂട്ടിയ വലിയ അതിക്രമമാണിത്. ഒരു സിനിമ വിജയിക്കുമ്പോൾ, ഒരു കലാരൂപം വിജയിക്കുമ്പോൾ ഇത്രമാത്രം അസഹിഷ്ണുത എന്തിനാണ് കമ്മികൾക്ക് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയരുന്നത്. ഇപ്പോഴും അയ്യപ്പനെതിരെ, അയ്യപ്പ വിശ്വാസങ്ങൾക്കെതിരെ, അയ്യപ്പ സംസ്കാരത്തിനെതിരെ CPIMഉം ഭരണപക്ഷവും വാളോങ്ങി നിൽക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ CPI പ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിന് ഭരണകൂടത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് ഈ പോലീസുകാരൻ്റെ ഭീഷണി തെളിയിക്കുന്നുണ്ട്. CPIM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് പോരാളി എന്ന വിശേഷണത്തിലൂടെ നമുക്ക് ഊഹിച്ചെടുക്കാം. അതുമാത്രമല്ല, നിരീശ്വരവാദികളും അതുപോലെ തന്നെ രാജ്യവിരുദ്ധ ശക്തികളുമെല്ലാം ഇത്തരത്തിൽ ഉണ്ണി മുകുന്ദനെയും അതുപോലെ തന്നെ ഉണ്ണി മുകുന്ദൻ്റെ ചിത്രത്തെയും പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നു. ആ ചിത്രത്തിനെതിരെ അഭിപ്രായം, ആ ചിത്രത്തിന് അനുകൂലമായ അഭിപ്രായം എഴുതുന്നവരെ കായികമായി പോലും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നു. അവരുടെ വീടും സ്വത്തുവകകളും അടിച്ചു തകർക്കാനും കത്തിച്ച് ചാമ്പലാക്കാനും ശ്രമിക്കുന്നു എന്നുള്ളത് നമ്പർ വൺ കേരളത്തിൻ്റെ വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യമാണ് എന്നറിയുമ്പോൾ ഓരോരുത്തരും ലജ്ജിച്ച് തല താഴ്ത്തേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.